ഭാരത് ജോഡോ യാത്ര പുരോഗമിക്കുകയാണ്. അല്ലമീൻ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. അല്ലമീൻ, കൂടുതൽ വിവരങ്ങൾ. എസ് കെ എൻ, ഭാരത് ജോഡോ യാത്ര, രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കേരളത്തിലെ അവസാനഘട്ട പര്യടനത്തിലാണ്. ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിലാണ് പര്യടനം നടക്കുന്നത്. രാവിലെ പാണ്ടിക്കാട് നിന്ന് ആരംഭിച്ച പദയാത്ര അല്പസമയത്തിനകം വണ്ടൂർ അതിൻ്റെ ആദ്യഘട്ടം സമാപിക്കും. ഇന്ന് വൈകിട്ട് നിലമ്പൂരിലാണ് ഇന്നത്തെ പദയാത്ര പൂർണ്ണമായും അവസാനിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഒരു ടീ ബ്രേക്കിനായി, ചായ കുടിക്കുന്നതിനായി പദയാത്രയുമായി കടന്നു വന്ന വഴിയിൽ ഒരു കടയിലേക്ക് കയറിയിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇത്തരത്തിൽ കടന്നു വരുന്ന വഴിയിൽ ഒരു 10-15 മിനിറ്റ് ടീ ബ്രേക്ക് ആ വിധത്തിൽ ഉണ്ടാകും. വഴിയരികിൽ കാണുന്ന കടയിൽ കയറി അദ്ദേഹം ചായ കുടിക്കുകയും വിശേഷങ്ങളൊക്കെ തിരക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് സാധാരണ ഉള്ളത്. ഇന്നും ആ രീതിയിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ആദ്യഘട്ട സമാപനം വണ്ടൂരിൽ നടക്കുകയും ചെയ്യും. ഇന്ന് കേരളത്തിലെ പര്യടനത്തിൻ്റെ ഔദ്യോഗികമായ സമാപനം ഇന്ന് വൈകിട്ട് നിലമ്പൂരിൽ നടക്കും. നേരത്തെ വലിയ വിപുലമായിട്ടുള്ള പരിപാടികളാണ് നിലമ്പൂരിൽ ആദ്യഘട്ടം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആര്യാടൻ മുഹമ്മദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളിൽ ചെറിയ ഇളവ് വരുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പൊതുസമ്മേളനം മാത്രമായിരിക്കും ഇന്ന് നിലമ്പൂരിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നാളെയും കൂടി കേരളത്തിൽ പര്യടനം തുടരും. നാളെ ചുങ്കത്തറയിൽ നിന്ന് തുടങ്ങുന്ന പദയാത്ര വഴിക്കടവ് വഴിയും പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നാളെ ഉച്ചയോടുകൂടിയും തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കും. പിന്നെ കർണാടക ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കായിരിക്കും പദയാത്ര പര്യടനം നടത്തുക. കേരളത്തിൽ 19 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കിയാണ് നാളെ പദയാത്ര മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നത്. ഏതാണ്ട് 300 കിലോമീറ്ററാണ് കേരളത്തിലൂടെ പദയാത്ര സഞ്ചരിക്കുകയും ചെയ്തത്. 7 ജില്ലകളിലൂടെ കടന്നു പോവുകയും ചെയ്തു. അതിൽ അവസാനത്തെ ജില്ലയായ മലപ്പുറത്താണ് ഇപ്പോൾ പര്യടനം തുടരുന്നത്. വലിയ സ്വീകരണം, ആവേശകരമായ സ്വീകരണം തന്നെയാണ് എല്ലാ മേഖലയിലും കാണാനാകുന്നത്. ആവേശത്തോടെ പ്രവർത്തകരും യാത്രയെ വരവേൽക്കുന്നതിന് എല്ലാ ജില്ലകളിലും ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച. കടവരാന്തകളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും സ്ത്രീകളും കുട്ടികളും പ്രായഭേദമന്യേ നിരവധി ആളുകൾ അത്തരത്തിൽ രാഹുൽ ഗാന്ധി വരവേൽക്കാൻ ഭാരത് ജോഡോ യാത്രയ്ക്ക് സ്വീകരണം നൽകാൻ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാനായത്. ഇന്നിപ്പോൾ രാവിലെ പാണ്ടിക്കാട് നിന്ന് ആരംഭിച്ച പദയാത്ര ഒരു 3 കിലോമീറ്റർ പിന്നിട്ടതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ വയനാട് മണ്ഡല പരിധിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡല പരിധിയിലാണ് ഇപ്പോൾ പര്യടനം നടന്നുകൊണ്ടിരിക്കുന്നത്.